മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ചെന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ടോ എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സൈബറിടത്തിലൂടെ വിമർശനവുമായി വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ എസ് നായർ രംഗത്തു വന്നു. മുഖ്യമന്ത്രി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചത് താനായിരുന്നുവെങ്കിൽ ഇന്ന് CPM കാർ വീട് തകർക്കില്ലേ എന്ന ചോദ്യമാണ് വീണ ഉയർത്തിയിരിക്കുന്നത്. വീണയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്ക് April 4 കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. April 4 ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. April 6 ജനങ്ങൾക്കിടയിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്തു എന്ന് സങ്കല്പിക്കുക. രോഗബാധിതയായി 10 ദിവസം കഴിഞ്ഞ ശേഷം കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന പ്രോട്ടോകോളും കാറ്റിൽ പറത്തി എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എൻ്റെ വീട് അടിച്ചു തകർക്കുകയില്ലായിരുന്നു സഖാക്കളെ, വീണ ചോദിക്കുന്നു. അതേസമയം പിണറായി മുമ്പ് നടത്തിയ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന പ്രയോഗവും വീണ്ടും സൈബറിടത്തിൽ ചർച്ചയായി. ഈ പ്രയോഗം പ്രതിപക്ഷ പാർട്ടികളാണ് കുത്തിപ്പൊക്കിയത്. പ്രവാസികളും പ്രതികരിച്ചുകൊണ്ട് രംഗത്തുണ്ട്. May 4 മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം ശക്തമായത്. 4 തീയതിക്ക് ശേഷം മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും ആൾക്കൂട്ടത്തിനൊപ്പം വോട്ട് ചെയ്യാനെത്തുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾ കോവിഡ് ബാധിതരായതിനെ തുടർന്ന് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി 8 പരിശോധന നടത്തിയത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിശദമായ പരിശോധനയിൽ 4 രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. ലക്ഷണങ്ങളുള്ള രോഗികളെ 10 ദിവസത്തിന് ശേഷം വീണ്ടും രോഗമുക്തമായോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പ്രോട്ടോകോൾ. മുഖ്യമന്ത്രിക്ക് 4 രോഗലക്ഷണങ്ങൾ വന്നത് കണക്കാക്കിയാണ് 10 ദിവസത്തിന് ശേഷം ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയത്. നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിടുകയും ചെയ്തു. 4 രോഗലക്ഷണങ്ങൾ കാണിച്ച മുഖ്യമന്ത്രി ടെസ്റ്റ് നടത്തുന്നവരെയുള്ള 4 ദിവസം നിരവധി പൊതുപരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടും ടെസ്റ്റ് നടത്താൻ 8 വരെ കാത്തിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുന്നു.